2024-25 വർഷത്തേക്കുള്ള സംസ്ഥാന ബഡ്ജറ്റ് ഇന്ന് 2:37 വായിച്ച് വിശദീകരിച്ചുകൊണ്ട് കേരള ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റ് കേരളത്തിന്റെ സർവമേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികാര മനോഭാവം, അതിന്റെ ഭാഗമായി കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം ലഭ്യമാകാതെ കേരളമാകെ പ്രയാസമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ബഡ്ജറ്റാണ്. ഇങ്ങനെയെല്ലാമുള്ള കേന്ദ്ര നിലപാടുണ്ടെങ്കിൽ പോലും കേരളത്തിന്റെ ഇന്ന് മുന്നോട്ട് വച്ചിട്ടുള്ള, കഴിഞ്ഞ പിണറായി ഗവൺമെന്റ് മുന്നോട്ട് വച്ച ഒരു വികസന കാഴ്ചപ്പാട്, ആ വികസന കാഴ്ചപ്പാട് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും ജനക്ഷേമകരവും ജനതാൽപര്യം സംരക്ഷിക്കുന്നതുമായ ഒരു ബഡ്ജറ്റാണ്. പ്രത്യേകിച്ച് ജനങ്ങളുടെ മേലെ ബാധ്യതകളൊന്നും അടിച്ചേൽപ്പിക്കാതെ, ഒരു ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്കുണ്ടാകാതെ ജനങ്ങളെ സഹായിക്കുക, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, കാർഷിക, വ്യാവസായിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾക്കെല്ലാം കൂടുതൽ കരുത്തും ശക്തിയും നൽകുന്ന ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇവിടെ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു പ്രശ്നമായിരുന്നു റബ്ബർ കൃഷിക്കാരുടെ ഇത്. റബ്ബറിൽ നിന്ന് താങ്ങുവില 160 രൂപയാണ്. സംസ്ഥാന ഗവൺമെന്റ് അത് 180 രൂപയായി താങ്ങുവില വർദ്ധിപ്പിച്ചു. ഇത് റബ്ബർ കൃഷിക്കാർക്ക് തികച്ചും ആശ്വാസകരമായൊരു നടപടിയാണ്. അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതി, ഭവനരഹിതരില്ലാത്തൊരു കേരളം രൂപപ്പെടുത്താനുള്ള ബൃഹത്തായൊരു പദ്ധതിയാണിത്. ആ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് നാമം മാത്രമായ സംഖ്യയാണ് അനുവദിക്കുന്നത്. നാമം മാത്രമായ വീടുകൾക്കാണ് സഹായങ്ങൾ. എന്നാൽ കേരളത്തിൽ ഭവനരഹിതർക്ക് മുഴുവൻ വീട് കൊടുക്കാനുള്ള പദ്ധതി പൂർത്തീകരിക്കാൻ ബഡ്ജറ്റിൽ ഒരു കരുതലോടുകൂടി തന്നെ പണം നീക്കിവെച്ചുകൊണ്ട് 1,132 കോടി രൂപ നീക്കിവെച്ചുകൊണ്ട് ലൈഫ് പെൻഷൻ പദ്ധതിയെ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മുടക്കം കൂടാതെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായങ്ങളും പദ്ധതികളും ഈ ബഡ്ജറ്റിൽ മുന്നോട്ട് വച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ കാലോചിതമായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുമുള്ള നടപടി സ്വീകരിച്ചു. അതുപോലെ തന്നെ വില നിലവാരം പിടിച്ചു നിർത്താൻ ഫലപ്രദമായ ഇടപെടലാണ് സിവിൽ സപ്ലൈസ് രംഗത്ത് ഗവൺമെന്റ് നയം അംഗീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ കേരളത്തിന്റെ സമഗ്ര മേഖലകളിലും ഒരു വികസന കാഴ്ചപ്പാട് കാണാം.